നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ജപ്പാനിലെ ഒക്കിനാവ തുറമുഖത്തിന് സമീപത്ത് വസിക്കുന്നവർ കഴിഞ്ഞ ദിവസം ഉണർന്നത് നടുക്കുന്ന ഒരു കാഴ്ച കണ്ടാണ്. രക്തനിറമായി മാറിയ തുറമുഖം, വെള്ളത്തിന്റെ നിറംമാറ്റവും കണ്ട പ്രദേശവാസികൾ പരിഭ്രാന്തരായി. പ്രകൃതിയിലെ വിചിത്ര പ്രതിഭാസമാണോ അതോ ജലജീവികൾ ചത്തൊടുങ്ങിയതാണോ എന്ന പല ചോദ്യങ്ങൾ ഉയർന്നു. വെള്ളത്തിൽ തൊടാൻ തന്നെ നാഗോ നഗരത്തിലെ ആളുകൾ ഭയപ്പെട്ടു. എന്നാൽ ഈ ആശങ്കകൾ വൈകാതെ മാറി. അടുത്തുള്ള ബിയർ ഫാക്ടറിയിൽ നിന്നുള്ള ഫുഡ് കളറിംഗ് ചോർച്ചയാണ് നിറത്തിൽ നാടകീയമായ മാറ്റം വരുത്തിയതെന്ന് പിന്നീട് തെളിയുകയായിരുന്നു. ഒറിയോൺ ബ്രൂവറീസ് എന്ന ബിയർ ഫാക്ടറിയിൽ ഉപയോഗിച്ച ചുവപ്പ് നിറത്തിലുള്ള ഫുഡ് കളറിംഗ് ഡൈ ആയിരുന്നു ഈ നിറമാറ്റത്തിന് പിന്നിൽ. മഴവെള്ളം ഒഴുകിപ്പോകുന്ന ചാലുകളിൽ ഫാക്ടറിയിൽ നിന്നുള്ള കളർ വെള്ളം ചോരുകയും അത് തുറമുഖത്തെ വെള്ളത്തിൽ അടിയുകയുമായിരുന്നു. ഭക്ഷ്യയോഗ്യമായ നിറമായതിനാൽ ഒരു തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാകില്ലെന്ന് ബിയർ ഫാക്ടറി ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ജനങ്ങളെ ഭീതിയിൽ ആഴ്ത്തിയതിൽ ഖേദമുണ്ടെന്നും ഇതുമൂലം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നും കമ്പനി അറിയിച്ചു. വെള്ളത്തിൽ നിറം കലരാനിടയായ സാഹചര്യത്തെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തുമെന്നും സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നും ഒറിയോൺ ബ്രൂവറീസിന്റെ പ്രസിഡന്റായ ഹജിമെ മുറാനോ പൊതുജനങ്ങൾക്ക് ഉറപ്പ് നൽകി. അധിക ജലം ആഗിരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രൊപ്ലിൻ ഗ്ലൈക്കോൾ എന്ന രാസവസ്തു ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതിന് സാധാരണയായി സുരക്ഷിതമാണെന്നും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും US ആരോഗ്യ അധികൃതർ പറയുന്നു. ബ്രൂവറിയിലെ കൂളിംഗ് സിസ്റ്റത്തിൽ ഒന്നിൽ നിന്നാണ് ചോർച്ച ഉണ്ടായതെന്നും ചൊവ്വാഴ്ചയാണ് ചോർച്ച ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഇത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഓറിയോൺ ബ്രൂവറീസ് പ്രസിഡന്റ് ഹാജി മുറാനോ ജാപ്പനീസ് മാധ്യമങ്ങളോട് പറഞ്ഞു. സമാനമായ സംഭവം ഉത്തർപ്രദേശിലെ ബഹലോൽപൂരിലും ഉണ്ടായിരുന്നു. ഹിൻഡൻ നദിയുടെ ഒരു ഭാഗമാണ് പൂർണ്ണമായും ചോരച്ചുവപ്പ് നിറത്തിൽ കാണപ്പെട്ടത്. നദിയുടെ സമീപ പ്രദേശങ്ങളിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഡൈയിങ് യൂണിറ്റുകളിൽ നിന്നുമുള്ള മാലിന്യജലം നദികളിലേക്ക് ഒഴുകിയെത്തിയതായിരുന്നു കാരണം. അതിനിടെ ജപ്പാനിലെ പ്രമുഖ കബൂക്കി നടനെ വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തി. 47-കാരനായ ഇന്നോസുകെ ഇച്ചിക്കാവയാണ് വീട്ടിൽ ശുചിമുറിക്കുള്ളിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും അബോധാവസ്ഥയിൽ കണ്ടെത്തിയെങ്കിലും ഇവരുടെ മരണം പിന്നീട് സ്ഥിരീകരിച്ചു. ഇച്ചിക്കാവയുടെ 76-കാരനായ പിതാവും 75 വയസ്സുള്ള മാതാവുമാണ് മരിച്ചത്. പിതാവും കബൂക്കി നടനായിരുന്നു. ഇച്ചിക്കാവയെ കണ്ടെത്തുമ്പോൾ ക്ലോസറ്റിൽ ഇരിക്കുകയായിരുന്നെന്നും ആരോഗ്യനില ഗുരുതരമല്ലെന്നും ടോക്കിയോ പോലീസ് അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് പ്രായമായ അമ്മയെ ഉറക്ക ഗുളിക കഴിക്കാൻ പ്രേരിപ്പിച്ചതിന് ഇച്ചിക്കാവയെ കസ്റ്റഡിയിലെടുത്തു. മാതാപിതാക്കൾക്കൊപ്പം ഇയാളും ഗുളിക കഴിച്ചതാകാനാണ് സാധ്യതയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് ഒന്നിലധികം ആത്മഹത്യക്കുറിപ്പുകൾ കണ്ടെടുത്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മരിക്കുന്നതിനെക്കുറിച്ചും പുനർജനിക്കുന്നതിനെക്കുറിച്ചും കുടുംബം ചർച്ച ചെയ്തതായും റിപ്പോർട്ടുണ്ട്. പരമ്പരാഗത നൃത്തവും അഭിനയവും കലർത്തിയുള്ള ജാപ്പനീസ് നാടകത്തിന്റെ ക്ലാസിക്കൽ രൂപമായ കബൂക്കിയിലൂടെയാണ് ഇന്നോസുകെ ഇച്ചിക്കാവ ജപ്പാനിൽ പ്രസിദ്ധനായത്. 1980ലാണ് കബൂക്കിയിൽ അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് രാജ്യത്തെ ഏറ്റവും പ്രശസ്തരായ കലാകാരന്മാരിൽ ഒരാളായി മാറി. പരമ്പരാഗത നാടകവേദികളിൽ പ്രകടനം തുടരുന്നതിനിടയിൽ ടെലിവിഷൻ ഷോകളിലും സിനിമകളിലും തിളങ്ങി. ലണ്ടൻ, ആംസ്റ്റർഡാം, പാരീസ്, ഒപ്പേറ ഹൗസ് എന്നിവിടങ്ങളിൽ ഇച്ചിക്കാവെ കബൂക്കി അവതരിപ്പിച്ചിട്ടുണ്ട്.